ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇത്തവണ വന്നിരിക്കുന്നത് ഒരു പനിയാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പാൽ പനിയാരം, അതും ബാക്കി വന്ന ഇഡലി മാവോ ദോശമാവോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റ്ലി പനിയാരം ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് മുൻപ് ഞാനൊരു പനിയാരം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുഴിപ്പനിയാരമാണ്, അത് സ്പൈസി ആയിട്ടുള്ള പനിയാരമാണ്. അതും ഈ പറഞ്ഞ പോലെ ബാക്കി വന്ന ഇഡലി മാവ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാൽ പനിയാരം ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ നാളികേരപ്പാലാണ് ചെയ്യുക. നാളികേരപ്പാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിത് ഇവിടെ പശുമ്പാലിലാണ് ചെയ്തിട്ടുള്ളത്. അത് പശുമ്പാലെന്ന് പറയുമ്പോൾ ഇത് അംഗനവാടിയിൽ നിന്ന് കിട്ടുന്ന പാലാണ് കേട്ടോ, റെഡി ടു ഡ്രിങ്ക് ആണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ കുടിക്കാൻ കുറച്ച് മടിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ കുടിക്കും. അപ്പോൾ അതിന് പ്രത്യേക ഫ്ലേവറും ആണ്. അപ്പോൾ അതിൽ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പനിയാരം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഇതാ 1.5 കപ്പ് ഇഡലി മാവ് എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള ഇഡലി മാവാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി ഇതിൽ ഉപ്പ് ചേർത്താണ്. അപ്പോൾ ഇച്ചിരി കൂടിയേ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം, വേറെ ഒന്നും ചേർക്കേണ്ടതില്ല. ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ഇഡലി മാവാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് സൂപ്പറായിട്ട് കിട്ടുക കേട്ടോ. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചട്ടി ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതാ ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓയിലെല്ലാം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മാവ് കുറച്ച് കുറച്ചായിട്ട് കൈ കൊണ്ട് തന്നെ ഇതാ ഇതേപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ലോ സിമ്മിൽ വെച്ചാൽ മതി ഫ്ലെയിം, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇടുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ, നിങ്ങൾക്ക് സ്പൂണാണ് കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ചെയ്യാം. നമ്മുടെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇട്ടതൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അതാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണമെന്ന് പറയുന്നത്. ഞാനിതാ ഇതേപോലെ ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 1 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഒരു ബ്രൗണിഷ് കളറാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ പാൽപ്പനിയാരത്തിന് സാധാരണ നമ്മൾ ഇഡലിമാവ്, ഞാനിപ്പോൾ ഇഡലിമാവ് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ പാൽപ്പനിയാരത്തിന് എടുക്കുമ്പോൾ നമ്മൾ 1 കപ്പ് ഉഴുന്നിനും 1 കപ്പ് അരി എന്നുള്ള അളവിലാണെങ്കിൽ പാൽപ്പനിയാരം നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതാ നമ്മളുടെ പനിയാരത്തിൻ്റെ കളറൊക്കെ അത് ചേഞ്ച് ആയിട്ടുണ്ട്. ഈ ഒരു കളർ ചേഞ്ചിലാണ് ഞാൻ എടുക്കുന്നത്, ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ പൊരിച്ചെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാനിതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ പനിയാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനുള്ള പാൽ റെഡിയാക്കണം. അതിനായിട്ട് ഞാൻ ദാ 1 പാനിലേക്ക് 1 കപ്പ് പാൽ, അതാ എൻ്റെ മോളുടെ അംഗനവാടിയിലെ പാലാണ്, അതിന് അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട്. അപ്പോൾ 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ആവശ്യത്തിന് മധുരമുള്ള പാലാണ്. അപ്പോൾ 2 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. നോക്കി മധുരം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, എന്നിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഏലക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പാലിനൊരു ഫ്ലേവറുള്ള കാരണം ഞാൻ ഏലക്കയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ആ പാലെല്ലാം ചൂടായി വന്നപ്പോൾ ആ നമ്മുടെ പനിയാരം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പാലിൽ കിടന്ന് അതൊന്ന് തിളച്ച് ഈ പാൽ എല്ലാം അതിലേക്ക് നന്നായിട്ട് പിടിക്കണം. പാലും പഞ്ചസാരയൊക്കെ നന്നായിട്ട് പിടിച്ചു വരണം. ഒന്ന് ഇളക്കി കൊടുക്കാം, അധിക നേരമൊന്നും ഇടേണ്ടി വരില്ല. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. ഇതാ അപ്പോൾ പാലെല്ലാം നന്നായി തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് കഴിഞ്ഞ് ഈ പാലെല്ലാം ഇതിലേക്ക് നന്നായിട്ട് പിടിക്കും. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാനായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നാളികേരപ്പാലിൽ ചെയ്യാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നാളികേരപ്പാലിൽ ചെയ്യാം. നാളികേരപ്പാലിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. മോള് അംഗൻവാടിയിലെ പാൽ കുടിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ, ഇങ്ങനെയൊക്കെയുള്ള ഐഡിയ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പാൽ അവളുടെ ഉള്ളിൽ ചെല്ലും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ പാലിൽ ചെയ്തത്. പിന്നെ നാളികേരപ്പാലിൽ ചെയ്യുമ്പോൾ നമ്മൾ പാലധികം ഇട്ട് തിളപ്പിക്കാൻ പാടില്ല. ഒന്ന് ചൂടായാൽ മതിയാവും, ഇല്ലെങ്കിൽ നാളികേരപ്പാൽ പിരിഞ്ഞു പോകും. പിന്നെ ഏലക്കായൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് പശുമ്പാലിലാണെങ്കിൽ ഏലക്കായ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന ഈ പാലിനൊരു ഫ്ലേവർ ഉണ്ട്, ഒരു ചോക്ലേറ്റ് ഫ്ലേവറൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ പാലിൽ ചെയ്തപ്പോൾ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.